മലബാറിലേക്ക് എന്തോ പോകേണ്ടതുണ്ട്, നാദാപുരത്തേക്ക്. അതെ, നാദാപുരത്ത് ഇ കെ വിജയനൊപ്പം സന്ദീപ് തോമസ്. സന്ദീപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലമാണ് നാദാപുരം. 200,000-ലധികമാണ് വോട്ടർമാർ. ഇവിടെ 3-ാം വട്ടവും ജനവിധി തേടുകയാണ് ഇ കെ വിജയൻ. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ അവസാന നിമിഷത്തിനും നിൽക്കുന്നത്. പര്യടന വേളകളിലൊക്കെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. യാത്രയിലുടനീളം ജനങ്ങൾ സ്വീകരിക്കാൻ വന്നിരുന്നു എന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നേക്കാൾ ഒരു വലിയ മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യു ഡി എഫയുടെ ഈ ഇരട്ട വോട്ടർ പ്രശ്നമൊക്കെ ഉന്നയിച്ച ഒരു മണ്ഡലം കൂടിയാണ്. 6,000-ലധികം ഇരട്ട വോട്ടർമാരുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കൂ? ഞങ്ങളത് ഇടതുപക്ഷ ജനാധിപത്യം വിശദമായി പരിശോധിച്ചു. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലൂടെ കൊടുത്തത് 4,400 ആളുകളുടെ പേരുകളാണ്. 4,400 ആളുടെ പേരുകളാണ്. അതിന്റെ പരിശോധനയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ ഏറിയ പങ്ക് 3,000-ലേറെ വോട്ടുകൾ, ഇരട്ട വോട്ടുകൾ വന്നിട്ടുള്ളത് യു ഡി എഫിൻ്റെതാണ്. തീർച്ചയായും അത് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് പ്രതിനിധി എന്ന നിലക്ക് എന്റെ വോട്ട് എന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ.